തൃശൂർ ഏങ്ങണ്ടിയൂരിൽ ഗവർണർക്ക് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. 10-ലധികം വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ മർദ്ദിച്ചു. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തൃശൂരിൽ നിന്ന്. സൂരജ്, നേരത്തെയും SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. CRPF ഉണ്ട് ഇപ്പോൾ ഗവർണറുടെ രക്ഷയ്ക്കായി. BJP പ്രവർത്തകർ മർദ്ദിക്കുന്ന സാഹചര്യം ആദ്യമായാണല്ലോ, അതെന്തുകൊണ്ട്? അപ്പോൾ CRPF എന്ത് ചെയ്യുകയായിരുന്നു? വേണു, ഈ CRPFന്റെ സുരക്ഷാ വലയമെല്ലാം മറികടന്നുകൊണ്ട് ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിലെത്തി SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഏങ്ങണ്ടിയൂരിൽ കണ്ടത്. ഇന്നലെയെല്ലാം തൃശൂരിൽ ഗവർണറുടെ പര്യടനം ഉണ്ടായിരുന്നു. വിവിധ പരിപാടികളിൽ ഗവർണർ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകർക്ക് ഈ ഗവർണറുടെ വാഹന വ്യൂഹത്തിനടുത്തേക്ക് പോലും എത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ CRPFനെയും പോലീസിനെയും എല്ലാം മറികടന്നുകൊണ്ടാണ് ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെ വച്ച് SFI പ്രവർത്തകർ ഈ വാഹനത്തിനരികിലേക്ക് എത്തി കരിങ്കൊടി കാണിക്കുന്നത്. ഇത് ദാന്തിയാൽ എഡ്യൂക്കേഷൻ കൾച്ചറൽ ഫോറത്തിന്റെ ഈ സരസ്വതി വിദ്യാനികേതനിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ SFI പ്രവർത്തകർ പ്രദേശത്ത് സജ്ജമായി നിന്നിരുന്നു. അവർ ഈ ഗവർണറുടെ വാഹനം വരുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പോലീസിന്റെ ശ്രദ്ധയിൽ പോലും അവർ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. തുടർന്നാണ് 10-ലധികം വരുന്ന SFI പ്രവർത്തകർ ഇവിടെ എത്തുകയും ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിൽ നിന്നുകൊണ്ട് കരിങ്കൊടി കാണിക്കുകയും ചെയ്തത്. ഗവർണർ നേരിട്ട് ആ കരിങ്കൊടി കാണിക്കുന്നത് കാണുകയും ചെയ്തു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇവിടെ എത്തിയ കുറച്ച് പ്രവർത്തകർ, അത് നമ്മൾ കരുതുന്ന BJP RSS അനുഭാവികൾ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്, അവരാണ് ഇവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ SFI പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റുന്നതിനിടയിൽ പലതവണ ഒരു ഇളം നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചയാൾ, ആ ദൃശ്യങ്ങളിൽ കാണാം, നീല നിറത്തിൽ വസ്ത്രം ധരിച്ചയാൾ പല കുറി SFI പ്രവർത്തകരെ ചാടി ചവിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ പോലീസ് പോലും ഈ ആക്രമിച്ച ആളെ പിടിച്ചു മാറ്റുന്ന ഒരു നടപടിയിലേക്ക് പോലീസും പോയില്ല. സ്വാഭാവികമായും SFI പ്രവർത്തകർക്ക് ഈ BJP പ്രവർത്തകരുടെ ഈ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം, അതോടുകൂടി ഈ വാഹനത്തിലേക്ക് കയറ്റിയതോടുകൂടി SFI പ്രവർത്തകർ RSSനും BJP ക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന നടപടിയിലേക്ക് പോലും പോയി. എന്തായാലും വലിയൊരു പ്രതിഷേധം, അതാണ് ഏങ്ങണ്ടിയൂരിൽ കണ്ടത്. ഇന്നും ഇനി ഗവർണർക്ക് ഉച്ചതിരിഞ്ഞും 2 പരിപാടികൾ കൂടിയുണ്ട്. ആ 2 പരിപാടിയിലും ശക്തമായ പ്രതിഷേധം അറിയിക്കുമെന്നുള്ളതാണ് SFI അറിയിച്ചിരുന്നത്. ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ മാത്രം 40-ലധികം SFI പ്രവർത്തകരെ കരിങ്കൊടി കരുതൽ തടങ്കലിൽ എടുത്തിരുന്നു. എന്നാൽ പോലും തൃശൂർ ജില്ലയിൽ ശക്തമായ പ്രതിഷേധം, അത് ഗവർണർക്ക് മുന്നിലേക്ക് അറിയിക്കാൻ SFIക്കായിരിക്കുന്നു. വേണു, സൂരജ്, ഇനി തുടർന്നും പ്രതിഷേധം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, BJP ക്കാർ ഇതിനെ നേരിടാൻ തീരുമാനിച്ചു എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത്തരത്തിൽ തന്നെയാണ്, വളരെ വൈകാരികമായി തന്നെ BJP പ്രവർത്തകരും ഈ പ്രതിഷേധത്തെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ ബസ്സിൽ കയറ്റുന്ന സമയത്ത് ഈ പ്രവർത്തകരെല്ലാവരും തന്നെ RSS BJP ക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ആ സമയത്ത് പ്രാദേശികമായി ഇവിടെ ഉണ്ടായിരുന്ന BJP യുടെയും RSSന്റെയും ഒക്കെ അനുഭാവികൾ തങ്ങൾക്കെതിരെ എന്തിനു മുദ്രാവാക്യം മുഴക്കുന്നു, BJP ക്കെതിരെ മുദ്രാവാക്യം മുഴക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവരും രംഗത്തെത്തിയിരുന്നു. ഗവർണർക്ക് എതിരെ ഒരു വശത്ത് SFI പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് കരിങ്കൊടി കാണിക്കാൻ നേരിടുമ്പോൾ അത് പോലീസിന്റെയും CRPFന്റെയും സുരക്ഷ മറികടന്നുകൊണ്ട് ഈ കരിങ്കൊടി പ്രതിഷേധവുമായി SFI മുന്നോട്ട് പോകുമ്പോൾ അതിനെ കായികമായി നേരിടാൻ BJP പ്രവർത്തകരും രംഗത്തിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമുക്ക് ഏങ്ങണ്ടിയൂരിൽ കാണാൻ കഴിഞ്ഞത്. കാരണം വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു, കേന്ദ്ര സുരക്ഷ, അതും ഗവർണർ ചോദിച്ചു വാങ്ങിയ സുരക്ഷയാണ്. ആ സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലൂടെ ഗവർണർ ഏങ്ങണ്ടിയൂരിലേക്ക് എത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന് തൊട്ടരികിൽ നിന്നുകൊണ്ട് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, തൃശൂരിൽ നിന്ന് ഏങ്ങണ്ടിയൂരിലേക്ക് ഗവർണർ വരുന്നതിന് 15 മിനിറ്റിന് മുൻപാണ് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ഈ വഴിനീളെ, അതായത് വഴിനീളെ വലിയ പോലീസ് സന്നാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏങ്ങണ്ടിയൂർ തീരദേശ മേഖലയാണ്. ചാലക്കുടിയിൽ നിന്നടക്കമുള്ള പോലീസുകാർ ഈ തീരദേശ മേഖലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജില്ലയിലെ മുഴുവൻ പോലീസുകാരെയും വിവിധ മേഖലകളിൽ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഴുതടച്ച സുരക്ഷ, അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ആ പഴുതടച്ച സുരക്ഷയെ പോലും ഈ പ്രതിഷേധക്കാർ മറികടന്നു എന്നുള്ളതാണ് ഇന്ന് ഏങ്ങണ്ടിയൂരിൽ കണ്ടത്. ആ പഴുതടച്ച സുരക്ഷയെ മറികടന്ന് അവർ ഗവർണറുടെ വാഹനത്തിനരികിലെത്തി. അത് വനിതാ പ്രവർത്തകരുണ്ട്, അല്ലാത്ത പ്രവർത്തകരുണ്ട്, എല്ലാവരും കൂടി എത്തിയാണ് ഈ ഗവർണറുടെ വാഹനത്തിനരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്നത്. ഗവർണർ ഈ SFI പ്രവർത്തകരെ മുഖാമുഖം കണ്ടു, ഗവർണർ ഈ പ്രതിഷേധം കണ്ടു, കരിങ്കൊടി വീശുന്നത് ഗവർണർ കണ്ടു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന BJP യുടെയോ RSSന്റെയോ അനുഭാവികൾ എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ ഇവരെ കയ്യേറ്റം ചെയ്യുന്ന നടപടിയിലേക്ക് പോയത്. ഗവർണറെ കരിങ്കൊടി കാണിച്ചതിൽ പ്രകോപിതരായിരുന്നു അവരുടെ മർദ്ദനം. കൃത്യമായ ദൃശ്യങ്ങൾ നമുക്ക് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരു നീല വസ്ത്രം ധരിച്ച ഒരാൾ, അദ്ദേഹമാണ് ഇവരെ മർദ്ദിക്കുന്നത്. പിന്നാലെ ഈ SFI പ്രവർത്തകർ വലിയ രീതിയിൽ BJP ക്കും RSSനും എതിരെ മുദ്രാവാക്യം മുഴക്കുന്നു. അപ്പോൾ ഈ പ്രദേശവാസികളായ ആളുകളുണ്ട്, അവർ ഈ RSSനും BJP ക്കും എതിരെ മുദ്രാവാക്യം മുഴക്കുന്നതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അങ്ങനെ ഗവർണർക്കെതിരെ SFI ഒരു പ്രതിഷേധം
പ്രതിഷേധം പോർമുഖം തുറക്കുമ്പോൾ മറുവശത്ത് ആ പ്രതിഷേധത്തെ നേരിടാൻ പോലീസിനും CRPFനും കഴിയാത്ത സാഹചര്യത്തിൽ BJP തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് എങ്ങണ്ടിയൂരിൽ കണ്ടത്. വേണു സൂരജ്, ആ നീല ഷർട്ടുകാരൻ SFI വിദ്യാർത്ഥികളെ ചവിട്ടുന്നുണ്ട്, ചില ആളുകളുടെ മുഖത്തടിക്കുന്നുണ്ട്, പല ദിക്കുകളിലേക്ക് പാഞ്ഞാണ് ഓരോരുത്തരെയും മർദ്ദിക്കുന്നത്. ഏളെ പിടിച്ചോ. അതാണ് അതാണ് ഏറ്റവും രസം. വേണു, അതായത് നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരം സമരങ്ങൾക്ക് നേരെ BJP ഇറങ്ങി ഇവരെ മർദ്ദിക്കുന്ന, സമരക്കാർക്ക് നേരെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇത് അപൂർവമാണ്. അത്തരത്തിലൊരു സംഭവം എന്ന് പറയാവുന്ന സംഭവമാണ് ഇന്ന് എങ്ങണ്ടിയൂരിൽ ഉണ്ടായത്. SFI പ്രവർത്തകരെ മാറി മാറി ഓടി നടന്ന് ആ നീല ഷർട്ട് ധരിച്ച ആൾ മർദ്ദിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പോലീസ് സന്നാഹം എല്ലാം ഉണ്ട്. പക്ഷെ അവർ ഈ കരിങ്കൊടി കാണിക്കുന്ന SFI പ്രവർത്തകരെ മാറ്റി നിർത്തുക എന്നതല്ലാതെ ഈ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്ന ഈ അയാളെ, അതായത് ആ നീല ഷർട്ട് ധരിച്ച നമ്മൾ കരുതുന്ന പ്രത്യേക രാഷ്ട്രീയ താല്പര്യമുള്ള അദ്ദേഹത്തെ തടയുന്നതിന് ഇവർ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധം, അതായത് SFI സമരം നടത്തുമ്പോൾ മറ്റ് വർഗ്ഗഭജന സംഘടനയുടെ ആളുകൾ ഈ പരിസരത്തുണ്ടായിരുന്നു, അവർ പോലും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സമരപരിപാടിക്കിടയിലേക്ക് ഒരാൾ കയറി. ശരി സൂരജ്, ആ ദൃശ്യങ്ങളൊന്ന് കാണാം. തൃശൂരിൽ ഇന്നും ഗവർണർക്ക് നേരെ കരിങ്കൊടി, CRPFന്റെ പരിരക്ഷയെല്ലാം ഭേദിച്ചുകൊണ്ട് SFIയുടെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകി.